ബേത്ലഹേം മിനിസ്ട്രീസിന്റെ ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകനും കൺവെൻഷൻ പ്രഭാഷകനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് ഇപ്പോൾ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4:1-12 വരെയുള്ള വാക്യങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവനെ വിശന്നു. അപ്പോൾ പിശാചവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാചവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സിലുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക, നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളിച്ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം, നന്മയ്ക്കായി ജയിച്ച് കീഴടക്കുക എന്നുള്ളതാണ്. അനാസ്പദമായ പാഠഭാഗം ഇവിടെ വായിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് വായിക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 4:1-12 വരെയുള്ള വേദഭാഗത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ച് ജയിച്ച് കീഴടക്കിയ സംഭവമാണ് നമ്മുടെ ധ്യാനത്തിനായിട്ടുള്ള കുറിവാക്യമായി ഇവിടെ വായിച്ചത്. ജയിച്ച ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നത്. അപ്പോൾ ജയിച്ച് കീഴടക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ആരെയാണ്, എന്തിനെയാണ് നമ്മൾ കീഴടക്കേണ്ടത്, ആരോടാണ്, എന്തിനോടാണ് നമ്മൾ മല്ലുപിടിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പൊതുവായി ഒരു വാചകത്തിൽ പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. സഭ കളിക്കളത്തിലല്ല, യുദ്ധക്കളത്തിലാണ്. നമുക്കൊരു ശത്രുവുണ്ട്. നിരന്തരമായ യുദ്ധം, പോരാട്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം, ശത്രുവിനെ ജയിച്ച് കീഴടക്കണം. അപ്പോൾ നമ്മൾ കീഴടക്കേണ്ടത് ആരെയാണ്, നമ്മുടെ ശത്രു ആരാണ്? ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, കീഴടക്കേണ്ടത് പിശാചിനെയാണ്. യേശുക്രിസ്തു ഇവിടെ കീഴടക്കിയത് പിശാചിനെയാണ്. പിശാചിൻ്റെ പരീക്ഷകളെയാണ് യേശു വിജയിച്ചത്. നമ്മുടെ ശത്രുവിനെ അപ്പോസ്തലനായ പൗലോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് എഫേസ് ലേഖനം 6:12 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആരോടാണ് പൊരുതുന്നത്, ആരെയാണ് ജയിക്കേണ്ടത്? പൗലോസ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഞാൻ ആകാശത്തിനെതിരെ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലല്ല. വെറുതെ ആകാശത്തിനെതിരെ ഇടിക്കുകയല്ല, ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. എഫേസ്യ ലേഖനം 6:12 പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ഒന്നാമത് പറയുന്ന ആരോടല്ല നമ്മുടെ യുദ്ധം, നമ്മുടെ യുദ്ധം മനുഷ്യരോടല്ല, സമശിഷ്ടങ്ങളോടല്ല, വീട്ടുകാരോടല്ല, അയൽവാസികളോടല്ല, മനുഷ്യനോടല്ല നമ്മുടെ യുദ്ധം, ജഡരക്തങ്ങളോടല്ല.
പിന്നെ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്, ആരെയാണ് കീഴടക്കേണ്ടത്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ട ആത്മ സേനകളോടുമാണ്, അഥവാ പിശാചിനോടാണ് നമ്മുടെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇത് ജഡികമായ ഒരു യുദ്ധമല്ല, ഇതൊരാത്മീയ യുദ്ധമാണ്. അപ്പോൾ ആത്മീയ യുദ്ധമായതുകൊണ്ട് യുദ്ധത്തിൻ്റെ ആയുധങ്ങളും ആത്മീയമാണ്. ജഡിക യുദ്ധമാണെങ്കിൽ ജഡികമായ ആയുധങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ ഇത് ജഡിക യുദ്ധമല്ല. പഴയ യുദ്ധത്തിന് രഥങ്ങൾ, അമ്പ്, വില്ല് ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ മിസൈലുകളും ബോംബുകളും എല്ലാം ഉപയോഗിക്കുന്നു. അത് ലോകത്തിലെ യുദ്ധം. പക്ഷെ നമ്മുടെ യുദ്ധം അങ്ങനെയുള്ള ഒരു ജഡിക യുദ്ധമല്ല, ഇതൊരാത്മീക യുദ്ധമാണ്. ഒരാത്മീക പോരാട്ടമായതുകൊണ്ട് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളും ജഡികങ്ങളല്ല. പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആയുധം അവിടെ വ്യക്തമാണ്, ദൈവത്തിൻ്റെ വചനമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തെ പൗലോസ് ഉപമിക്കുന്നത് ആത്മാവിൻ്റെ വാൾ ആണ്. നമ്മുടെ യുദ്ധത്തിനുള്ള പ്രധാന ആയുധം അവിടെ ദൈവത്തിൻ്റെ വചനമാണ്. അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ പറയാം. സാധാരണ ഈ പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്ന ഒരു വാക്യമുണ്ട്, മിക്കവാറും ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉദ്ധരിക്കാറുള്ളൊരു വാചകമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. അവിടെ ഈ നല്ല പോർ പൊരുതു എന്ന് പറയുമ്പോൾ നല്ലതുപോലെ അങ്ങ് പൊരുതുന്നുള്ളതല്ല അവിടുത്തെ ആശയം, മറിച്ച് ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്, ഞാൻ നല്ല ഒരു പോരാ പൊരുതെന്നുള്ളതാണ്. ഒരു ഗുഡ് ഫൈറ്റ്, എ ഫൈറ്റ് ദാറ്റ് ഈസ് വർത്ത് ദ ഫൈറ്റ്. അപ്പോൾ നമ്മൾ പൊരുതുന്ന പോരുകൾ, നമ്മൾ ആരോടാണ് പൊരുതുന്നത്? ഇവിടെ ഒരുപാട് പോരുകൾ, വീട്ടിനകത്ത് പോരുണ്ട്, അയൽവക്കത്ത് പോരുണ്ട്, നാട്ടിലെ പോരുകൾ, ഒരുപാട് പോരാട്ടങ്ങളിൽ മനുഷ്യൻ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പൊരുതുന്നത് നല്ല പോരുകളാണ്. ആവശ്യമില്ലാത്ത പോരുകളിൽ നിന്ന് നമ്മൾ ഒഴിയണം, മറിച്ച് നമ്മൾ പൊരുതുന്നത് എ ഗുഡ് ഫൈറ്റ് ദാറ്റ് ഇസ് വർത്ത് ദ ഫൈറ്റ്. പൊരുതുന്നത് കൊണ്ട് പ്രയോജനമുള്ള, നേട്ടങ്ങളുള്ള പോരിലെ ഏർപ്പെടാവും. അത് പൗലോസ് ഏർപ്പെട്ടതെല്ലാം നല്ല പോരുകളിലാണ്. ആവശ്യമില്ലാത്ത ഒരു പോരിനും പൗലോസ് ഏർപ്പെട്ടിട്ടില്ല. എന്തുവാ, നമ്മൾ പൊരുതുന്ന ആരോടാണ്? നല്ല പോരെന്ന് പറയുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാണ്. അവിടെ നമ്മൾ സത്യത്തിന് വേണ്ടി പൊരുതുക. നീതിയും അനീതിയും തമ്മിലുള്ള പോരിൽ നീതിയുടെ പക്ഷത്തു നിന്ന് പൊരുതുക. ശുദ്ധവും അശുദ്ധവുമായ തമ്മിലുള്ള യുദ്ധത്തിൽ ശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. മലിനമായതും നിർമ്മലവുമായതുമായുള്ള യുദ്ധത്തിൽ നിർമ്മലമായതിനു വേണ്ടി നിൽക്കുക. അവിടെയാണ് നമ്മൾ ഈ ലോകത്തിൽ പൊരുതുന്നത്. അപ്പോൾ നമ്മൾ പൊരുതുന്ന പ്രധാന ശത്രു പിശാചാണ്. രണ്ടാമത് നമ്മൾ പൊരുതി ജയിക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ ഒരു വിലാപം ഉണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പൗലോസ് ശാരീരികമായ ഒരുപാട് ഉപദ്രവവും ദണ്ഡനവും ക്ലേശങ്ങളും പട്ടിണിയും ഒക്കെ ഉണ്ടായപ്പോഴൊന്നും വിലപിച്ച് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിലാപമുണ്ട്. ആ വിലാപത്തിൽ അദ്ദേഹം പറയുന്ന വാചകം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 7-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 17-ാം വാക്യത്തിൽ പറയുന്നതാണ് ഏറ്റവും പ്രധാനമുള്ളത്, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ പൗലോസ് ഇവിടെ സമ്മതിക്കുകയാണ്, എൻ്റെ അകത്ത് പാപം വസിക്കുന്നുണ്ട്.
എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപം നിമിത്തം ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നന്മയല്ല എന്നിൽ നിന്ന് വരുന്നത്, തിന്മയാണ് വരുന്നത്. നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. വീണ്ടും പറയുന്നു, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഞാൻ ഇച്ഛിക്കുന്നത് അല്ലാത്തത് ചെയ്യുവാൻ ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഈ മരണത്തിനധീനമായ എൻ്റെ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും? അഥവാ അവിടെ ആന്തരികമായൊരു യുദ്ധമാണ് പൗലോസ് ഇവിടെ പറയുന്നത്, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപവുമായുള്ള യുദ്ധം. ആ പാപം ഇച്ഛിക്കാത്ത തിന്മകളിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയാണ്. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല. നന്മയ്ക്ക് വേണ്ടി യുവാക്കളെ സജ്ജമാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന തീം. അപ്പോൾ നന്മ ചെയ്യണമെങ്കിൽ, നന്മയ്ക്കായി നമ്മൾ രൂപാന്തരപ്പെടണമെങ്കിൽ, കീഴ്പ്പെടുത്തേണ്ട ശത്രു നമ്മുടെ ഉള്ളിലുള്ള പാപ സ്വഭാവമാണ്. ആ പാപ സ്വഭാവത്തെ നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് അത് എഴുതി തുടരുമ്പോൾ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഥവാ ഈ പാപ സ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പം നമ്മുടെ പ്രധാന ശത്രു പിശാചാണ്. ഇപ്പം നന്മയ്ക്ക് വേണ്ടി ജയിച്ച് കീഴടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പാപ സ്വഭാവത്തെയും ആ പാപത്തിൻ്റെ താല്പര്യങ്ങളെ, പാപത്തിൻ്റെ ഇച്ഛകളെ, പാപത്തിൻ്റെ പ്രവൃത്തികളെ നാം ജയിക്കണം. അത് എനിക്ക് തന്നെ കഴിയുകയില്ല. യേശുക്രിസ്തുവിലൂടെ ഉള്ള പാപമോചനം നേടി യേശുക്രിസ്തു കാണിച്ചു തരുന്ന നല്ല മാതൃകകളിലൂടെ ജീവിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മളുള്ള പാപത്തെ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോഴാണ് നമ്മൾ നന്മയ്ക്കായി സജ്ജർ ആകുന്നത്. മൂന്നാമത് നമ്മൾ കീഴ്പ്പെടുത്തേണ്ട ഒരു കാര്യം നമ്മുടെ ചിന്തകളെയാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊരിന്ത്യർ എഴുതിയ രണ്ടാം പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് എല്ലാ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ച് അടക്കുക, ജയിച്ച് കീഴ്പ്പെടുത്തുക. എന്തിന്? ദൈവത്തിന് വിരോധമായുള്ള, ക്രിസ്തുവിന് വിരോധമായുള്ള നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുന്ന ചിന്തകളെ, ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് വരും. നമ്മുടെ ചിന്തകളെ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രവർത്തികളെ ജയിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആന്തരിക യുദ്ധമാണ്. ഇത് ചിന്താമണ്ഡലത്തിലെ യുദ്ധമാണ്. അപ്പോൾ അശുദ്ധമായ ചിന്തകളെ ഉള്ളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നന്മയുടെ ചിന്തകളെ, സത്യത്തിൻ്റെ ചിന്തകളെ, ഘനമായ ചിന്തകളെ, ക്രിസ്തു കേന്ദ്രീകൃതമായ ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുമ്പോൾ മാത്രമേ നന്മയ്ക്കായി നമുക്ക് സജ്ജരാകാൻ പറ്റുകയുള്ളൂ. അവരവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ ചിന്തകളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ഉള്ളിൽ വരുന്ന ഓരോ ചിന്തകളും, ആ ചിന്തകളാണ് നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. പക്ഷേ അത് പ്രവൃത്തിയിലേക്ക്, കർമ്മപദ്ധതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ചിന്താമണ്ഡലത്തിൽ വെച്ച് തന്നെ അതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ ധന്യമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. തെറ്റും ശരിയും വിവേചിക്കാനുള്ള മനസാക്ഷി നമുക്കുണ്ടാകണം. മനസാക്ഷി എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, തെറ്റും ശരിയും വിവേചിച്ച് മനസ്സ് പറയുന്ന വിധിയാണ് മനസാക്ഷി. അഥവാ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ തെറ്റെന്നും ശരിയെന്നും വിവേചിച്ചിട്ട് മനസാക്ഷി പറയുന്നൊരു വിധിയുണ്ട്. ആ വിധി എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് തെറ്റും ശരിയും മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ഫീഡ് ചെയ്തിട്ടുള്ള ആശയങ്ങൾ കൊണ്ടാണ്. ശരിയായിട്ടുള്ളത് ഏതെന്ന് നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിൽ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ചിന്ത വരുമ്പോൾ തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് മനസ്സ് വിവേചിക്കും, ശരിയാണെങ്കിൽ ശരിയെന്ന് മനസ്സ് വിവേചിക്കും. പക്ഷേ ഇത് ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷി പറയുന്ന വിധി വ്യത്യസ്തമാണ്. കാരണം അവനവൻ്റെ മനസ്സിലോട്ട് അവനവൻ ഫീഡ് ചെയ്തിട്ടുള്ള തെറ്റിയും ശരിയും
വിവേചിച്ചുകൊണ്ടാണ് മനസ്സ് വിധി പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ അധമമായ ചിന്തകളിൽ നിന്ന്, പാപചിന്തകളിൽ നിന്ന്, ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളിൽ നിന്നും, സങ്കല്പങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, അധമ വിചാരങ്ങളും വികാരങ്ങളിൽ നിന്ന് മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത്, ജയിച്ച് കീഴ്പ്പെടുത്തുന്നത്. അതാ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പിശാചിനെ കീഴ്പ്പെടുത്തുക. രണ്ട്, നമ്മുടെ ഉള്ളിലുള്ള പാപ സ്വഭാവത്തെ കീഴ്പ്പെടുത്തുക. മൂന്ന്, നമ്മുടെ ചിന്താമണ്ഡലത്തിൻ്റെ നിയന്ത്രണം ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മനസ്സിനെ ജയിക്കുക, അവിടെ ജയിച്ച് കീഴ്പ്പെടുത്തുക. ഇനി നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമെന്നാ? ദൈവത്തിൻ്റെ ആഗ്രഹമെന്നാ? എല്ലാ മനുഷ്യരെയും ആത്മീയ ജീവിതത്തിൽ ജയിക്കുന്നില്ല, ക്രിസ്തീയ ജീവിതത്തിൽ ജയിക്കുന്നില്ല. എല്ലാ മനുഷ്യരും തിന്മയോട് ജയിക്കുന്നില്ല. ചിലർ ജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. അങ്ങനെ തോക്കാൻ വേണ്ടി കുറേ പേരെയും ജയിക്കാൻ വേണ്ടി കുറേ പേരെയും ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല. എന്തോ ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇച്ഛ എന്തുവാണ്? ദൈവത്തിൻ്റെ ഇച്ഛ വേദപുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാം ജയിക്കണമെന്നാണ്. എല്ലാം ജയിക്കണമെന്ന് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എല്ലാ ദിവസവും ജയിക്കണമെന്നാണ്. എല്ലാ ദിവസവും ജയിക്കണമെന്ന് മാത്രമല്ല, എപ്പോഴും ജയിക്കണമെന്നാണ്. ജയിക്കണം എന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. അത് വെളിപ്പെട്ടുള്ള വാക്യമാണ്. കൊരിന്ത്യർക്കെതിരെ 2:2 പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഓൾവെയ്സ് എവരിവെയർ. അഥവാ ക്രിസ്തീയ ജീവിതം, ജയിച്ച് കീഴടക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജയിക്കുക, പിന്നെ തോക്കുക, പിന്നെ ജയിക്കുക, ഇങ്ങനെ ജയിച്ച് ജയവും തോൽവിയും മാറി മാറി വരുന്ന ഒരു ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ആയുസ് മുഴുവൻ വിജയശ്രീലാളിതരായി നാം ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും സംതൃപ്തിയും ഉണ്ടാകുന്നത്. വീണ്ടും റോമാലേഖനം 8:37 പൗലോസ് പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. അപ്പോളൊരു കംപ്ലീറ്റ് വിക്ടറിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണജയം. ഈ മലയാള വാക്യം ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മനോഹരമാണ്. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. അപ്പോൾ നമ്മൾ ജയിക്കാൻ കഴിയും. നമുക്ക് ജയിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അനുഭവത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പൂർണ്ണ ജയം പ്രാപിക്കാൻ കഴിയും. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. അപ്പോൾ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ ഇച്ഛ എവിടെയുണ്ട്? ജയിക്കാനുള്ള കപ്പാസിറ്റി ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ചാണല്ലോ പാഠഭാഗത്ത് വായിച്ചത്. യേശുക്രിസ്തു ജയിച്ച ഒരു മോഡലായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ജയിച്ച ഒരാളിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. വെളിപ്പാട് ദിവസം 3:21 ഈശോമശിഹ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരുപ്പാൻ വരം നൽകും. അപ്പോൾ സിംഹാസനത്തിലിരിക്കാൻ വരം ലഭിക്കുന്നത് ആർക്കാ? ജയിക്കുന്നവർക്കാ. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ തോറ്റു തൊപ്പിയിടുന്ന കുറേ പേരെ കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്താനല്ല കർത്താവ് വരുന്നത്. കർത്താവ് വരുന്നത് ജയിച്ച കുറേ പേരെ കൊണ്ടുപോകാനാണ്. അതാ പറഞ്ഞത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരുപ്പാൻ വരം നൽകും. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാനും ജയിച്ചു എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പം എങ്ങനെയാണ് ജയിക്കേണ്ടതെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഞാൻ ജയിച്ചതുപോലെ, ഞാൻ ജയിച്ചു, ജയിച്ച പിതാവിനോടുകൂടെ ഇരിക്കുന്നു. ആ ഒരു നല്ല മാതൃക കാണിച്ചു തന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളും ജയിക്കണം, നിങ്ങളും ജയിച്ചാൽ സിംഹാസനത്തിലിരിക്കാം. ഞാൻ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി 33.5 ഈ ഭൂമിയിൽ ജീവിച്ച് ജയിച്ചു
പിശാചിനെ ഇവിടെ ജയിച്ചു. ജയിച്ചതെങ്ങനെയെന്ന് വ്യക്തത ബൈബിളിലൂടെ നമുക്ക് തന്നിട്ട് ആ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തന്നിട്ടാണ് ഈശോ പറയുന്നത് നിങ്ങളും ഇതുപോലെ ജയിച്ചു വരണം. അപ്പോൾ ഈശോ എങ്ങനെയാണ് ജയിച്ചത് എന്ന് നോക്കിയാൽ മതി. നമ്മളിവിടെ ഈശോ ജയിച്ചതാണ് നമ്മുടെ പാഠഭാഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ചു. 12 വരെയുള്ള വാക്യങ്ങളിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നു. 3 പ്രാവശ്യം യേശുവിനെ പരീക്ഷിക്കുന്നു. 3 യേശു പിശാചിനെ കീഴ്പ്പെടുത്തി ജയിച്ച് വിജയശ്രീലാളിതനാകുന്നു. ഇനി യേശു വിജയിച്ചതിൻ്റെ രഹസ്യമല്ല. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് നോക്കിയേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. 1, യേശു പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. അപ്പോൾ യേശു ജയിച്ചതിൻ്റെ രഹസ്യം 1, ഹി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. 2, അടുത്ത വാചകം ഇതാണ്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. 1-ാം വാക്യത്തിൽ തന്നെ 2 കാര്യം പറയുന്നു. ഹി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ഹി വാസ് ലെഡ് വിത്ത് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവനായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായിരുന്നു. ഞാൻ സാധാരണ ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ പറയും നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന്, അഥവാ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് പറയും. പക്ഷെ തിരിച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും പരിശുദ്ധാത്മാവിനെ എന്നെ കിട്ടിയെന്ന്? നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, നല്ല കാര്യം. പക്ഷെ പരിശുദ്ധാത്മാവിന് നമ്മെ കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ലീഡർഷിപ്പ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ആരാണ് നമ്മളെ നയിക്കുന്നത്? നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണ്? യേശു ആത്മാവ് നിറഞ്ഞവനായിരുന്നു, ആത്മാവിനാൽ നയിക്കപ്പെട്ടവനായിരുന്നു. 4:14 ഈ പരീക്ഷയെല്ലാം കഴിയുമ്പോൾ പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. പരീക്ഷ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പറയുന്ന ആരെക്കുറിച്ചാ? പരിശുദ്ധാത്മാവിനാല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഈശോ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഈശോ പിശാചിനെ ജയിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ശക്തിയോടെ മടങ്ങി വന്ന്, ഇതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം. ആത്മാവിനാൽ നിറയപ്പെട്ട, ആത്മാവിനാൽ നയിക്കപ്പെട്ട്, ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. യേശു ക്രിസ്തു ഇവിടെ ജയിച്ച് പിശാചിനെ കീഴ്പ്പെടുത്തിയത് യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടല്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഇവിടെ ജീവിക്കുമ്പോൾ പിശാചിനോട് പൊരുതി ജയിച്ചത് അവിടുത്തെ ഡിവൈൻ പവർ കൊണ്ടല്ല, മറിച്ച് പിതാവായ ദൈവം അവിടുത്തേക്ക് കൊടുത്ത ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ ഈശോമശിഹ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി ആത്മാവിൻ്റെ ശക്തി കൊണ്ട് പിശാചിനെ ജയിച്ചെങ്കിൽ അത് മാത്രമാണ് നമുക്കൊരു മോഡലായിട്ടുള്ളത്. അപ്പോൾ ആത്മനിയന്ത്രിതമായ, ആത്മപ്രേരിതമായ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാളിന് ആത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ ഈ യുദ്ധത്തിൽ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തു ദൈവമായതുകൊണ്ടല്ല പിശാചിനെ ഇവിടെ പരാജയപ്പെടുത്തിയത്, മറിച്ച് ലൂക്കോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് നന്മ ചെയ്തു എന്ന അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു. അപ്പം നന്മയ്ക്കായി യേശുക്രിസ്തുവിനെ ഭൂമിയിൽ ശക്തീകരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മറ്റൊരിടത്ത് പറയുന്നുണ്ട് നിർബന്ധിച്ചു. ആത്മാവ് നയിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യും, പക്ഷേ ആരെയും നിർബന്ധിച്ചനുസരിപ്പിക്കത്തില്ല. അപ്പോൾ ആത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുമ്പോൾ അതനുസരിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്.
ആത്മാവ് നയിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസിനോട് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പൗലോസിനെ കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് നയിക്കുക. എന്നാൽ 16-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ നയിക്കുന്നു എന്നല്ല, പൗലോസിനെ വിലക്കുന്നതായിട്ട് കാണും. നീ ആസിയയിൽ വചനം പ്രസംഗിക്കണ്ട എന്ന് പറയുന്നു, ബിഥുന്യയ്ക്ക് പോകണ്ട എന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പോകേണ്ട വഴിയിൽ നയിക്കുകയും ചെയ്യും, പോകേണ്ടാത്ത വഴിയിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യും. എന്നാൽ ബലപ്രയോഗം നടത്തുന്നില്ല, പോകാൻ പറയും, പോണോ വേണ്ടോ നമ്മളത് തീരുമാനിക്കുന്നു, തടയും, പോകരുത് എന്ന് പറയും, അനുസരിക്കണോ വേണ്ടോ നമ്മളത് തീരുമാനിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്റ്റിൽ സ്മോൾ വോയിസ്, ഒരു മന്ദമായ ശബ്ദം എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോകേണ്ട വഴി ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. തെറ്റിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുമ്പോഴെല്ലാം വേറെ ആരും നമ്മളോട് പറഞ്ഞില്ലെങ്കിലും മന്ദമായ ശബ്ദത്തിൽ ആത്മാവ് നമ്മളോട് ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇതിൽ നീ പോകണ്ട എന്നൊരു മന്ദ ശബ്ദം നമ്മുടെ മനസാക്ഷിയിൽ നമുക്കുണ്ടാകും. അപ്പോൾ ആത്മാവ് നയിക്കുന്ന വഴിയെ പോകുകയും ആത്മാവിൻ്റെ വിലക്കുകളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പരീക്ഷയിൽ ജയിക്കാനായിട്ട് പോകത്തുള്ളൂ. ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ എപ്പോഴും തിന്മയിലേക്ക് നയിക്കത്തില്ല ആത്മാവ്. പരിശുദ്ധാത്മാവ് ഈശോ പറഞ്ഞത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നമ്മളോട് പറയും, മാത്രമല്ല സകല സത്യത്തിലേക്ക് നമ്മളെ നയിക്കും. അസത്യത്തിൽ നിന്ന് ആത്മാവ് സത്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് തിന്മയിലോട്ട് നമ്മളെ നയിക്കത്തില്ല, നന്മയിലോട്ടേ നയിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ അശുദ്ധിയിലോട്ട് നയിക്കത്തില്ല, വിശുദ്ധിയിലോട്ടേ നയിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ തോൽവിയിലേക്ക് നയിക്കത്തില്ല, വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിയന്ത്രണം, ആത്മാവിൻ്റെ ശബ്ദം ശ്രവിച്ചതാണ് യേശു പരീക്ഷയെ ജയിക്കുവാനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങളുടെ വിലാസം പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെർലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട്, 690-549. ഫോൺ 0479-241-9821. 960-552-1715.